നമ്മുടെ ചാനല് അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് നേരം വൈകിട്ട് ആ സമയം എന്ന് വെച്ചാ പെട്ടെന്ന് അറിഞ്ഞില്ല, നേരം എടുത്തത് അറിഞ്ഞില്ല. വേറെ ഒന്നല്ല, നമ്മള് എനിക്ക് ഒരു അലർജിയുടെ കൂടെ ഉണ്ട്, ചില ദിവസം അത് കഴിച്ചിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ ചില സമയം ആകെ ചൊറിയും, വേറെ പാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര അലർജിയാണ്. ഒന്നര മണി. അപ്പൊ ഞാൻ അലർജിയുടെ കൂടെ വെച്ചിട്ട് കിടക്കുക. അപ്പൊ ഭയങ്കര ക്ഷീണം, ഉറങ്ങി പോണത് അറിയില്ല, നേരം വിളിത്താലും അറിയില്ല. അപ്പൊ ഭയങ്കരമായിട്ട് നേരം വഴുകിട്ടോ. അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നിൽക്കാൻ അറിയില്ല, എന്നാലും പരമാവധി എല്ലാം ഉണ്ടാക്കി കുളിക്കൽ കൊടുത്തേക്കുന്നു. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാട്ടോ. അപ്പൊ ഇന്ന് കുളിക്കൽ ഇഡ്ഡലിയും തക്കാളി ചോറൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എത്രത്തോളം കാര്യങ്ങൾ നടക്കുന്ന അറിയില്ല. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എനിക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേറെ ഒന്നല്ല, രാവിലത്തെ നേരമല്ലേ. പിന്നെ വീഡിയോ എടുത്താലും പ്രത്യേകിച്ച് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാൻഡും വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം കൊടുക്കണ കേട്ടോ. സംസാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്കറിയാം, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ആരുമില്ല, ഫോൺ പിടിക്കണം, വീട്ടിലെ പണിയോട് കഴിഞ്ഞ് കുണുക്കന് സ്കൂളിൽ പോകണം. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കാണല്ലോ. അല്ലാത്തപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാറ്. ഇപ്പോൾ കുണുക്കന് സ്കൂളിൽ നിന്നപ്പോൾ എനിക്കൊക്കെ തിക്കും തിരക്കിലാണ് രാവിലത്തെ പണികൾ മൊത്തം. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി മാവുള്ളൂ, അപ്പോൾ അത് ഞങ്ങൾക്ക് മതി, അത്രയ്ക്ക് തന്നെ വേണ്ടി വരുള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് രാവിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പം അതിലേക്ക് കറി, അതായത് കുണുക്കൻ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കും, അത് അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ള കറി ഞാൻ ഉണ്ടാക്കുന്നത് വഴുതിനിങ്ങ കറിയാണ് കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുന്നെങ്കിൽ ക്ഷമിക്കണം, നമ്മളിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ വഴുതിനിങ്ങ കറി നല്ല ടേസ്റ്റാണ്, ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും അത് കേടാവില്ല. അപ്പോൾ ഈ വഴുതിനിങ്ങ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ആവണ വരയ്ക്ക് കേടാവില്ല കേട്ടോ, അതിന് വളിക്ക് നാശമാവുന്നില്ല, പുറത്ത് തന്നെ വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ വഴുതിനിങ്ങ കറി. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഞാൻ ചെറുതാക്കി ഇതിൻ്റെ റെസിപ്പി ഒന്നും കൂടി പറഞ്ഞു തരാം. ഇതിപ്പോൾ കേട്ടാൽ ചെയ്യാവുന്നൊരു കാര്യമല്ലോ, കാണേണ്ട കാര്യമില്ല. നമ്മൾ ഏത് വഴുതിരിങ്ങ വെച്ചാൽ അത്, എനിക്ക് കുറച്ച് പച്ചവഴുതിരിങ്ങ കിട്ടുള്ളൂ, പച്ചവഴുതിരിങ്ങയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ അത് കിട്ടിയില്ലെങ്കിൽ ഈ നീര് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കുറേശ്ശെ എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ വഴുതിരിങ്ങ അങ്ങനെ പകുതി പുഴുവായിരിക്കും, കണ്ടില്ല എത്ര പുഴുവായിട്ട് ഞാൻ ചെത്തിക്കളഞ്ഞിരിക്കണം വെച്ചിട്ട്. അപ്പോൾ അത് വഴുതിരിങ്ങ നന്നായി കഴുകി സെറ്റാക്കിയിട്ട് അതിൻ്റെ അതിലിട്ടു കേട്ടോ. രണ്ട് പ്രാവശ്യം നമ്മൾ അങ്ങനെ വഴുതിരിങ്ങ കഴുകിയിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. പിന്നെ അവിടെ വൃത്തിയാക്കി. അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം വഴുതിനിങ്ങ ഇട്ടു കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. കറി കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് കുറവ്, ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും കറി. അപ്പോൾ ഞാനൊരു അരക്കിലോടത്തോളം വഴുതിരിങ്ങ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് ഞാനൊരു വലിയൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ അരിഞ്ഞിട്ടുന്നത്. അരിയണമെന്നൊന്നുമില്ല, വലിയ രണ്ട് കഷ്ണമായിട്ട് ഇട്ടാലും മതി. പിന്നെ ഇതേ ഒരു സബോള, തക്കാളിയുടെ പുളി വേണ്ട, അധികം വേണ്ട എന്നുള്ളവർക്ക് രണ്ടെണ്ണം കേട്ടോ. അതിലേക്ക് തക്കാളിയുടെ പുളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തക്കാളി കുറച്ചാണെങ്കിൽ രണ്ടെണ്ണം അധികം ഇട്ടാൽ. പിന്നെ പച്ചമുളക് അങ്ങനെ ഇടാം, അരിഞ്ഞ് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളക് അങ്ങനെ ഒരു മൂന്നാലഞ്ചെണ്ണം ഇടുക. പിന്നെ വറ്റൽ മുളക് ഇടുക, അതൊരു മൂന്നാലഞ്ചെണ്ണം. പിന്നെ മഞ്ഞപ്പൊടി, ഒരു തരി മുളകുംപൊടി, ഉപ്പ്, പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ സാമ്പാർ പൗഡർ ഇല്ലേ നമ്മുടെ, അതിട്ട് കൊടുക്കണം കേട്ടോ. അത് ഈസ്റ്റൻ്റെ ഏതാണെങ്കിൽ നല്ല ഏതാണെങ്കിൽ അതിട്ട് കൊടുക്കുക, സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതെല്ലാതും സാമ്പാർ പൊടി ഇട്ട് ചേർത്തുകൊണ്ട് അത് എടുത്ത് ഫ്രിഡ്ജിലായിരുന്നു, അപ്പോൾ എടുക്കാൻ പോയതാണ് ഇത്ര ടൈം ഇത്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഇട്ടാ, അതിനാവശ്യമുള്ള വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് നാലഞ്ച് വിസിൽ അടുപ്പിക്കും. ഒരു അഞ്ച് വിസിൽ വേണമെങ്കിൽ അടുപ്പിച്ചു. എന്താ വെച്ചാൽ ഈ കറി ശരിക്കും നന്നായി വെന്തോട്ടം ചെയ്യണം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി ആയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇറക്കി അതിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചിട്ടിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്, പിന്നെ അടുത്ത തട്ട് വേഗം വെക്കണമല്ലോ. അപ്പോഴേക്കും നമ്മൾ ഉച്ചത്തെ കുണുക്കിന് ഭക്ഷണം കൊടുത്തേക്കെ തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ യൂട്യൂബിൽ രണ്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു തക്കാളി ചോറാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, തക്കാളി ചോറ് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും കേടാവുമെന്ന്. ഇല്ല കേട്ടോ, ഞങ്ങളിതേ ഇപ്പോൾ അന്ന് രാവിലെ ഉണ്ടാക്കി ഞാൻ രാത്രിയാണ് വരെ കഴിച്ചോട്ട്, കേടാവില്ല. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേച്ച് പിറ്റേ ദിവസമാണെങ്കിലും എടുത്ത് കഴിക്കാം, കേടാവില്ല. രാത്രിയാവണമായിരിക്കും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. അതും ഞാനൊരു മൂന്നര കപ്പ് അരിക്ക് ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ തക്കാളി ആയിക്കാനും ഓൾറെഡി പുളി ഉണ്ടായിരുന്നു, മറ്റു തക്കാളിൻ്റെ പുളി കുറവാണെങ്കിൽ കുറച്ച് ചേർന്നാരെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
പിന്നെ ഞാൻ ബിരിയാണി അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് റേഷൻ അരി ആണെങ്കിൽ റേഷൻ അരി വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ പൊന്നരി ഉണ്ടല്ലോ ഏറ്റവും ടേസ്റ്റ് പൊന്നരി കൊണ്ടാ കേട്ടോ. അപ്പോൾ പൊന്നരി ഒക്കെ നമ്മൾ കുക്കറിൽ ഇട്ട് അടുപ്പിക്കണം. ഞാനാണെങ്കിൽ ഈ ബിരിയാണിയുടെ ഈ പാത്രത്തിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ജീരകശാല അരിയില്ല അതെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതെടുത്തു ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്ത് ഇഡ്ഡലി ആവുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ വഴുതിരിങ്ങക്കറി അതിൻ്റെ വായ്പ ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ ഇത് തക്കാളി ചോറിലേക്ക് ഞാൻ ആദ്യം ഇട്ടത് സബോളയും പച്ചമുളകും അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളി കറി മസാലയും കൂടി നന്നായി അരച്ച് പേസ്റ്റ് ആക്കി ഇതിട്ടു കേട്ടോ. അത് അതിൻ്റെ കുത്ത് എണ്ണയിലിരുന്ന് മാറിയതിൻ്റെ ശേഷം ആ തക്കാളി ഇട്ടു. തക്കാളിക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ടു, നന്നായി ഇളക്കിട്ടോ. പിന്നെ മല്ലിയില ഇട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒടഞ്ഞ് തക്കാളി ഇങ്ങനെ നന്നായി ഒടഞ്ഞ് ചേർന്നാൽ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കുക വേണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ ഒരു കപ്പ് അരിക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം പോലെ, അത് നിങ്ങൾക്കറിയാലോ അതിൻ്റെ വേവ് എങ്ങനെയാ ചെയ്യുക. അതായത് മൂടിയിട്ട് ചെറിയ തീരിട്ട് വേവിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ പണി. പക്ഷേ നല്ല ടേസ്റ്റുള്ള തക്കാളി ചേർത്ത്. പിന്നെ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ കോഴിമുട്ടയുടെ ഉണ്ണിയും അച്ചാറ് സലാഡ് ഈ റൈസോട് ഇങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക. അപ്പോൾ ഇത് സലാഡും അച്ചാറും ആ മുട്ടയുടെ ഉണ്ണി കൂടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രാവിലെ കുണുക്ക് ഇഡ്ഡലി കഴിച്ച് പോകാത്തതിന് കുണുക്കിൻ്റെ സ്നാക്സ് ബോക്സിൽ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തി സാമ്പാറാണ് ഇഷ്ടം. പിന്നെ ലഞ്ച് ബോക്സിൽ ഞാൻ തക്കാളി ചോറൊക്കെ ആക്കിയിട്ട് ഇന്നലത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇന്നലെ കുണുക്ക് അത് ഫുള്ളും കഴിച്ചു കേട്ടോ. വയറ് നിറയെ എല്ലാം കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇഡ്ഡലി ഒരു രണ്ട് മൂന്ന് പീസ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, തക്കാളി ചോറ് ഫുള്ളും കഴിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ കുണുക്കിന് ഭയങ്കര വന്നിട്ടും കുണുക്ക കഴിച്ചു, രാത്രിയാവണമായിരിക്കും കുണുക്കൻ അത് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് സലാഡ് കുണുക്കിന് പിന്നെ അച്ചാറ് വേണ്ടല്ലോ, അതാണ് കുണുക്കൻ അച്ചാറ് കഴിഞ്ഞിട്ട്. നമുക്കിത് കഴിക്കുമ്പോൾ നാരങ്ങച്ചാറോ മാങ്ങച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ കോഴിമുട്ട അതൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് സലാഡൊക്കെ കുണുക്കനാക്കി അതുകൂടി കുണുക്കിന് ഞാൻ കൊടുത്തേക്കുന്നുണ്ട്. പക്ഷേ കുണുക്കൻ അത് ഫുള്ളും കഴിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു വിധത്തില് ഞാൻ ഫിറ്റ് ചെയ്യുന്നത് തന്നെ എളുപ്പമല്ല. അപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താ, നമുക്ക് മറ്റേ സാധനം നല്ലത് കാന്തത്തിന്റെ അടിപൊളി അത് ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങള് പൊന്നിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് എല്ലാരും. അപ്പൊ രാവിലത്തെ തിക്കൻ തിരക്കൊക്കെ കഴിഞ്ഞു, കുണുക്കനെ സ്കൂളുണ്ടാക്കി പൊന്നുവിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോട്ടോ. അപ്പൊ കണ്ടൊരു വണ്ടി നിറച്ച ആൾക്കാര് പൊന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത. അതെന്താണ് കാരണം എന്ന് നിങ്ങൾ വിചാരിക്കും. എന്റെ കാരണം ഞാൻ വ്യക്തമാക്കിയാ, ഷുഗറിന്റെ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അല്ലാണ്ട് എന്താ, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോണത് എന്താന്ന് ചിന്തിക്കും. വേറെ ഒന്നല്ല, ഷെബി ഈ വണ്ടി എടുക്കില്ല. ഈ വണ്ടി എടുക്കില്ല വെച്ചാ എന്താ എന്താ വണ്ടീന്ന് പറയാ, അവൻ്റെ അടുത്ത് ഫുൾ ഓട്ടോമാറ്റിക്കാ ഇത്. അപ്പോൾ അവൻ അങ്ങനത്തെ വണ്ടി അവനെ ഓടിക്കുള്ളൂ അത്ര. അവന് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ അവൻ ഈ വണ്ടി ഓടിക്കാറില്ല. ഒറ്റ പ്രാവശ്യം ഓടിച്ച തന്നെ അന്ന് ആ ചാച്ചന്റെ മതിലെ രണ്ട് കല്ലകളഞ്ഞു. ആ അന്ന് ഓടിച്ചു, അന്ന് കുഴപ്പം രണ്ടു പോയി. അല്ല അവന് മറ്റേ വണ്ടി ഓടിച്ചിട്ട് എക്സ്പീരിയൻസ്, അത് ഓരോരുത്തർക്ക് അവരെ വണ്ടല്ലോ അവര് എടുക്കുന്നത് അതായിരിക്കും. അപ്പൊ എക്സ്പീരിയൻസ് കിട്ടുക. അന്നേട്ട് പിന്നെ കൊറേ വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചത് സാധാ ഗൾഫിൽ. അന്നേട് അങ്ങനെ ഇത് മതി കണ്ടിട്ട് ഇത് എടുത്തു തന്നെ ഓട്ടോമാറ്റിക്. പിന്നെ ഓട്ടോമാറ്റിക് ഓടിക്കാൻ തുടങ്ങി പറഞ്ഞിട്ട് എന്താ സുഖം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്നേട്ട് പോണം. അപ്പൊ അവൾ പൊന്നു ഷേബി ഇല്ലാണ്ട് പോയില്ല. അപ്പൊ പൊന്നു ഇല്ലാണ്ട് ആർക്കും പോകാൻ പറ്റില്ല. പൊന്നു വേണം, പൊന്നില് ഷെബി രണ്ട് പൊന്നു പോവില്ല. അപ്പൊ ഷെബി അന്നേടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഞാൻ വേണം. അപ്പൊ ഞാൻ അന്നേടം പോയി. പിന്നെ കുണിക്ക് ഞങ്ങൾ എല്ലാരും കൂടി പുറത്തേക്ക് പോകാൻ കുണിക്ക് ആദ്യം വണ്ടിയിൽ കയറി ചാടിയിരിക്കും. പിന്നെ പാലട ഉണ്ട് കേട്ടാ, മേടിച്ചിട്ട് വരുമ്പോ കുഴപ്പമില്ല, മേടിച്ചിട്ട് പോ. അപ്പൊ ഞാൻ പാലട രണ്ടു ദിവസം കുഞ്ഞു ചോദിക്കുന്നു. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടാ? ഒന്നര മതിയില്ലേ? എനിക്ക് വേണം. എന്തായാലും ഒന്നര പോലെ ഇനി ഒരേ മാതിരി ആയിക്കൂടാ.
Google Pay'de number ödeyeceğim. Adı bence. Apo, yengele payısı mı diye, kuni pınu, kendi bana şey para ödeyecek, indaki orkan. Başı ipa ne leva, ne yapıyor, ne yapıyor, yoga maşı, ne yoga klası. Kavurla galı. Ah. Kavur onu ver. Ben dağda ne yapıyorum? Okay. Çuğrun da orada, koren erim mudiye kanda. Ah. Bu andırtılo. Ah. Ne der? I'm going to go to the video. ഇള്ള ഫോൺ ഇത് അത് വീഡിയോ എടുക്കലാണ് പിന്നെ ഇത് എഡിറ്റ് ചെയ്യും പിന്നെ ഇതിൽ ചാർജ് ചെയ്ത് ചാർജ് കുത്തുക ഇത്രയൊക്കെയാണ് ഈ ഫോൺ കൊണ്ട് നടക്കുന്ന ഉപയോഗങ്ങൾ അപ്പോൾ പറഞ്ഞു തന്നത് വേറെന്നല്ല ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കിയത് ലക്ഷ്മി നായരെ കണ്ട് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ലക്ഷ്മി നായർ ഇട്ട വീഡിയോ ഒന്നും ഇട്ടുണ്ടോ എന്ന് അറിയില്ല ഇട്ട വീഡിയോയും കണ്ടിട്ടില്ല ഇനി ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ അങ്ങനെ വരണമെങ്കിൽ എന്തിനാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരാളുണ്ട് ഞാൻ ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല ചട്ടിച്ചോറ് ഉണ്ടാക്കാന്നുള്ളത് എന്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പറ്റേ എനിക്ക് ഇന്നും എന്നും എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് അങ്ങനെ ആരൊക്കെ എത്ര കുക്കിംഗ് വീഡിയോ ചെയ്താലും ഞാൻ അതിലധികം ഇത് കൊടുക്കാറില്ല എന്താ വെച്ചാൽ എനിക്ക് ആ ടേസ്റ്റ് എനിക്ക് സ്വന്തം ഞാൻ ഒന്ന് എന്ത് സാധനം ഉണ്ടാക്കിയിട്ട അതായത് ഞാൻ ലൈഫില് ഏറ്റവും വലിയൊരു കുക്കിംഗ് വ്ളോഗാണ് ആ വ്ളോഗ് ആ വ്ളോഗിൽ നോക്കിയിട്ട് ഞാന് വെള്ളക്കടലയുടെ കറി ഉണ്ടാക്കിട്ട വലിയ വ്ളോഗേഴ്സ് അത് അത്രയും വലിയ വ്ളോഗേഴ്സാണ് കുക്കിങ്ങിന്റെ വെള്ളക്കടല കറി ഉണ്ടാക്കിട്ട അത് ഉണ്ടാക്കി ആദ്യമായിട്ട് അപ്പോ പറഞ്ഞു തന്ന കാര്യം വേറെ ഒന്നല്ല കേട്ടോ ക്യാമറ ചെരിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്ന കാര്യം വേറെ ഒന്നല്ല ഞാൻ ഏറ്റവും വലിയൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഒരിക്കൽ മാത്രമാണ് ഒരാൾ ഉണ്ടാക്കണം നോക്കി കോപ്പി അടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഫുഡ് ഞാൻ രണ്ട് ഇപ്പം രണ്ടെണ്ണമായി എന്നാൽ ചമ്മന്തി ആ രണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയത് മോശമായിട്ട് ഇവർ തിന്നാണ്ടിരുന്ന രണ്ട് ഫുഡ് അതാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ കഴിക്കാറുണ്ട് പക്ഷേ അത് കണ്ടിട്ട് എന്നോട് എൻ്റെ എണ്ണ ആയാലും പൊന്നെ ആയാലും കുഞ്ഞിനായാലും എന്നോട് ഒറ്റ വാക്ക പറയണം നീ ഉണ്ടാക്കേണ്ട കടലക്കറി ഇല്ല അത് ഉണ്ടാക്കിയാൽ മതി നീ വേറെ ആരുടെയും കോപ്പി അടിക്കണ്ട എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡുകൾ അമ്മയുടെ ടേസ്റ്റ് അതാണ് ഞാൻ ഉണ്ടാക്കാറ് പിന്നെ അമ്മ ഉണ്ടാക്കാത്ത കുറച്ച് സാധനങ്ങൾ അത് എൻ്റെ ഒരു മൈൻഡിൽ എൻ്റെ ഇഷ്ടമുള്ള സാധനം ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ പാൽക്കപ്പ എല്ലാവരും കഴിക്കുന്നുണ്ട് പാൽക്കപ്പയുടെ ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പാൽക്കപ്പ ഉണ്ടാക്കിയത് പാൽക്കപ്പ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വീഡിയോയിൽ കഴിക്കണ വീഡിയോ കിട്ടും ബീഫ് കൂടിയിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടു
അപ്പൊ പാൽക്കപ്പ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എന്റെ രീതിയിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ എവിടെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ രശ്മി നായർ ഇട്ട് കാണും അവരെ. ഞാൻ പണ്ടൊക്കെ അവരെ കുക്കിങ്ങളൊക്കെ കാണാറുള്ള ഒരാളാണ്, എനിക്കിഷ്ടമാണ് കാണാൻ, എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആ കുക്കിംഗ് ഇന്ന് കണ്ടുപോകും, പക്ഷേ എനിക്ക് ഫോൺ കിട്ടാതാണ് ഞാൻ അപ്പോൾ അതൊന്നും കാണാറില്ല. ഞാൻ അത് ഇട്ടതും പിടിച്ചു നിൽക്കാറില്ല. ഞാൻ ഉണ്ടാക്കിയത് പൊന്നു വിശേഷം ഉണ്ടാക്കാൻ മുന്നേ ചട്ടിച്ചോട് ചോദിക്കാൻ തുടങ്ങിയാൽ അമ്മ ചട്ടിച്ചോറ് എന്നുണ്ടാക്കിയത്. ഓരോ വീട്ടിലോരോ കാര്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ടൈം അത്യാവശ്യം ടൈം വേണം അതിന്, അപ്പോൾ അതുകൊണ്ടാണ് ആ ടൈം കിട്ടിയപ്പോൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൂ. അവിടെ അത് ആരുടെയും കോപ്പി അടിച്ചിട്ടോ ഒന്നുമല്ല, ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്താറ് അന്ന് ബീഫ് ഉണ്ടായത്. അപ്പോൾ ബീഫ് കൊണ്ട് ബീഫ് എന്നിറങ്ങനെ മേടിച്ചിരുന്നു. ബീഫ് കൊണ്ട് എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോഴാണ് അപ്പോൾ നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കിയല്ലോ. അന്ന് പിന്നെ അങ്ങനത്തെ രീതി നമ്മൾ കഴിക്കാൻ തോന്നുന്ന സാധനം അപ്പം എന്താ കാര്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തി, യൂണിറ്റ് എത്തി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഹോസ്പിറ്റലിലൊക്കെ പോയെന്നപ്പോൾ രാജുവേട്ടൻ, ഞങ്ങൾ ഞാനും ഷെബിയും പൊന്നും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട്, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് യോഗ മാഷം എന്നാ എന്നിട്ട് പറഞ്ഞു ഞാൻ കഴിക്കണില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനായിട്ട് രാവിലെ കഴിച്ചിട്ട് അങ്ങനെ അതിനായിട്ട് രാവിലത്തെ മൂന്ന് ഇഡ്ഡലിയും കറിയും പിന്നെ കുറച്ച് തക്കാളി ചോറും കോഴിമുട്ടയും കൊണ്ട് കൊടുത്തു. ഇത് എൻ്റെ പ്ലേറ്റായിട്ട് ഞാൻ കുറച്ച് തക്കാളി ചോറും സലാഡും അച്ചാറും ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അതിൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം കേട്ടോ, അതിനൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ തക്കാളി ചോറ് കുറച്ചും കൂടി എടുത്തുകൊണ്ട് പോകുന്ന, അപ്പോൾ ഞാൻ അച്ഛന് വേണ്ടി തക്കാളി ചോറ് എടുക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ എന്താ ചോദിച്ചാൽ ആ എനിക്ക് എന്തോ ഒരു സാധനം കൂടി എന്നിട്ട് ചോദിച്ചു, അപ്പോൾ അതും കൂടി എടുക്കാൻ വേണ്ടി പോയതാണ്. ആ സലാഡ് വേണം, അല്ല സലാഡല്ല വെള്ളം വേണം എന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടുവച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കഴിക്കണം. ഇപ്പുറത്ത് പൊന്നും കുഞ്ഞനും ശ്രേബിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കുക. അതിപ്പോഴും ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും രാത്രിയായാലും ഇപ്പോഴും ഞാൻ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കട്ടെ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കാറില്ല കേട്ടോ. ഷെബിയുടെ കഴിക്കലാണ് ഞാൻ ഷെബി അവിടെ ഇനിച്ച് പോകണത് കണ്ടത്. അവൻ്റെ ഫാൻ കഴിക്കലാണ്, എന്താ വെച്ചാൽ പൊന്നു വാരിച്ച് കൊടുക്കുക ചെയ്യുക, ഒറ്റയ്ക്ക് തിന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ പകരത്തെ പിന്നെയുള്ള വീഡിയോകളും കാരണമൊന്നും എടുക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങി, വീഡിയോ എഡിറ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്തു അല്ലേ. പിന്നെ എല്ലാവരും ഭക്ഷണിക്കായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇത്ര ദിവസം മേശമേ എന്ന് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് എത്തി. ചില ദിവസം ഞങ്ങൾക്ക് ഈ റൂമിൽ ഇരുന്ന് കഴിക്കാന അത് വേറെ പേരുണ്ടെന്നാ ചമ്മന്തി അല്ല, ഭാര്യ ഉണ്ടാക്കി ചമ്മന്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ ചമ്മന്തി നക്കുന്ന ഒരാൾ, ഇതൊരാൾ കഴിക്കണ്. പിന്നെ കുണക്കനെ പഠിപ്പിക്കുന്നുണ്ട് എത്ര നേരം. കുണക്കന് തിങ്കളാഴ്ച എക്സാമാണ്. അപ്പോൾ രാത്രിക്ക് ഞങ്ങൾക്ക് കുറച്ച് രാവിലത്തെ വഴുതിനേക്കാരുണ്ട്, അപ്പോൾ അത് കളയാൻ തോന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദോശ ഉണ്ടാക്കി, പൊന്ന് ചമ്മന്തി ഉണ്ടാക്കി, തക്കാളി ചോറുണ്ട. നമ്മൾ ആ ചെറിയ പാത്രം വെച്ച് ബാക്കി ചെറിയ പാത്രം വെച്ച് എന്നിട്ട് ഇത്രയുണ്ട്. അതാണ് നമ്മുടെ കഴിക്കുന്നതിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ.